ഈ ഒരു ആയത്ത് ഞാൻ പറഞ്ഞത് എന്താണ് ആയത്ത്? സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്ത്. ജനങ്ങളെ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്കിതാ റഹ്മാനായ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മൗഇദത്ത് ഉപദേശം വന്നിരിക്കുന്നു. യാ അയ്യുഹൻ നാസ്, ഏ ജനങ്ങളെ, ജാഅത്തുക്കും, നിങ്ങൾക്ക് തീർച്ചയായും വന്നിരിക്കുന്നു മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള സദുപദേശം ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ, ശമനവും വന്നിരിക്കുന്നു. ലിമാ ഫിസ്സുദൂർ, മനസ്സുകളിലുള്ള രോഗങ്ങൾക്ക് ശിഫയായി ദാ ഖുർആൻ വന്നിരിക്കുന്നു. ഏതാ മനസ്സിലെ രോഗം? ശിർക്ക്, കുഫ്ര്, നിഫാഖ്, അതൊക്കെ മനസ്സിലെ രോഗങ്ങളാണ്. അപ്പൊ മനസ്സിലെ രോഗങ്ങൾക്ക് ശിഫയായിക്കൊണ്ടും നിങ്ങൾക്ക് ഉപദേശമായിക്കൊണ്ടും ഇതാ റബ്ബിൽ നിന്ന് വന്നിരിക്കുന്നു. വഹുദൻ, അത് വഴികാട്ടിയാണ്, മാർഗദർശിയാണ്. വറഹ്മത്തുൻ, കാരുണ്യമാണ്. ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. സത്യവിശ്വാസിക്ക് റഹ്മത്ത്, ഹുദ, ശിഫ, മൗഇദത്ത് റബ്ബിൽ നിന്ന് വന്നിരിക്കുന്നു. അതേതാ? അതേതാ? അത് വിശുദ്ധ ഖുർആനാണ്. എന്നിട്ട് അർത്ഥായത്തുണ്ട്, കുൽ, നബിയെ പറയണം, ബി ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ആ ഫളു കൊണ്ട്, വബി റഹ്മത്തിഹി, അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫല്യഫ്റഹു, അത് കാരണമായി അവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും ഖൈറായത് അതാകുന്നു. ഇതാണ് ആയത്ത്. ഇതിന് ആർക്കാ മനസ്സിലായത്? ഇത് നബിനെ ആഘോഷിക്കാൻ തെളിവാണ്. ഈ ആയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് റസൂലാക്കളായിത്തിറങ്ങിയത്, റസൂലാക്കളായിത്തിറങ്ങിയത്. റസൂലിനോട് അന്നപ്പോൾ കുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നബി പറഞ്ഞെടുത്തു സഹാബിയാക്കി, അങ്ങ് പോവല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചുണ്ട്. ആ കുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം. ആർക്ക്? അല്ലാഹു റസൂൽ സഹാബിയാക്കി പറഞ്ഞെടുത്തു. എന്ത്? കുൽ ബിഫദലില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹു, അല്ലാഹു റഹ്മത്തിൽ സന്തോഷിക്കണം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ ആയത്ത് കേൾക്കട്ടെ, അയാൾ കേൾക്കട്ടെ. ഈ ആയത്ത് നബി ഞങ്ങൾ സ്വഹാബിയൊക്കെ പറഞ്ഞു കൊടുത്തു, അല്ലാഹു റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ എന്തെയാണ്, നിങ്ങൾ ജന്മദിനം ആഘോഷിക്കണം എന്ന് നബി പറഞ്ഞു കൊടുത്തു. സ്വഹാബികൾ ആരും ആഘോഷിച്ചില്ല, എന്താ ആഘോഷിക്കാൻ? അതാണോ സ്വഹാബികൾ? സ്വഹാബിമാരാരും ഈ ആയത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയില്ല. നബി ഞങ്ങൾ മനസ്സിലാക്കിയില്ല, താബിഈങ്ങൾ മനസ്സിലാക്കിയില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത്, ഷാഫി ഇമാമു നബി ദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. ഈ ആയത്ത് കണ്ടായിട്ട് അദ്ദേഹം മുണ്ടി തരാൻ പറ്റും? ഇമാം ഷാഫി ഖുർആനിൽ തഫ്സീർ, ആ ഇമാം ഷാഫി ഈ ആയത്ത് വല്ലാണ്ട് അത് ഒഴിവാക്കി വിടെ. നാല് മദ്ഹബിലെ ഇമാമീങ്ങൾ ഈ ആയത്ത് പഠിച്ചവരെ ഖുർആൻ ഇഫ്താക്കിയവരല്ലേ? ഒരാരെങ്കിലും ഈ ആയത്ത് ഖുർആൻ നബി ദിനം ആഘോഷിക്കാൻ പറഞ്ഞു? ഇനി ഖുർആൻ വ്യാഖ്യാതാക്കൾ എത്ര തഫ്സീർ ലോകത്തുണ്ട്? ഒരൊറ്റ തഫ്സീറിൽ, ഒരൊറ്റ തഫ്സീർ അഹ്ലു സുന്നയുടെ പ്രാമാണികമായ നൂറുകണക്കായ തഫ്സീറുകളിൽ, ഒരൊറ്റ തഫ്സീറിൽ ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എഴുതിച്ചത്, ഈ ലോകത്ത് ഇന്നവരെ കിട്ടൂല, ഉറപ്പാണ്. എല്ലാ തഫ്സീറും നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ എന്തോ കൊണ്ടുവന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. പിന്നെ ഉള്ളതെന്താ? ഈ റഹ്മത്തിനുള്ള ഉദ്ദേശം നബിയാണ് എന്നുണ്ട്. ശരിയാണ്, നബി റഹ്മത്താണ്. ദംശയം നബി റഹ്മത്താണ് ചെയ്യും, തഫ്സീർ പറഞ്ഞില്ലെങ്കിലേ അല്ല നേക്കുന്നവരെ പറഞ്ഞല്ലോ, മാർ സല്ലാക്ക ഇല്ലാ റഹ്മത്തലിൽ അലമീ, അല്ലാഹു റഹ്മത്താണ്, സംശയമില്ല. ആ റഹ്മത്ത് സന്തോഷിക്കും വേണം, സംശയമില്ല. നബി ഞങ്ങൾ വന്നുവല്ലോ, സന്തോഷമല്ലേ നമുക്ക്? റസൂല് വന്നുകൊണ്ടല്ലേ ദീൻ പഠിപ്പിക്കപ്പെട്ടത്? റസൂല് വന്നുകൊണ്ടല്ലേ സ്വർഗത്തുകളെ വഴി കിട്ടിയത്? റസൂല് വന്നതുകൊണ്ടല്ലേ നരകത്ത് രക്ഷപ്പെടാൻ മാർഗമുണ്ടായത്? സന്തോഷിക്കേണ്ട വകുപ്പാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവായി ലോകത്ത് നിങ്ങളെപ്പോഴത്തെ മുസ്ലിയാക്കന്മാരല്ലാതെ വേറെ ആര് മനസ്സിലാക്കും?